സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകൻ ജൂലിയസ് നിഖിദാസും ഭാര്യ സാനിയൂസും വീണ്ടും ആക്രമിക്കപ്പെട്ടു. നടുവണ്ണൂരിൽ വെച്ച് കാർ തടഞ്ഞാണ് ഇവരെ ആക്രമിച്ചത്. പേരാമ്പ്രയിൽ നിന്ന് മാരകമായി ആക്രമിക്കപ്പെട്ട ഇവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു വീണ്ടും ആക്രമണം. വിവരങ്ങളുമായി മുഹമ്മദ് ഷഹീദ് ചേരുന്നു. ഷഹീദിലേക്ക് വരാം. അതിനു മുൻപ് അവരുടെ പ്രതികരണങ്ങൾ. രണ്ടുപേരും കൂടെ കുറ്റ്യാടി പലരും കക്കട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കാറിൽ. അപ്പോൾ അമ്പലക്കുളങ്ങരെത്തിയപ്പോൾ ഒരു 10-12 RSS ആയുധങ്ങളുമായിട്ട് തടഞ്ഞു നിർത്തി. നമ്മളെ വണ്ടി തടഞ്ഞു നിർത്തി, വണ്ടിയിൽ നിന്ന് പുറത്ത് വലിച്ചിടാൻ നോക്കി ആക്രമിക്കുമായിരുന്നു. അപ്പോൾ പുറത്ത് വണ്ടീൻ്റെ പുറത്തിറങ്ങാത്തതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടാന്ന് കൊല്ലുമെന്ന് പറയും. എന്നെ ഇവിടെയും പിടിച്ച് വണ്ടീൻ്റെ ഉള്ളിലേക്കായിട്ട് പിടിക്കുകയും അടിക്കുകയും എന്തോ ആയുധം കൊണ്ട് ആക്രമിക്കാൻ നോക്കും. ഒഴിഞ്ഞു മാറിയുകൊണ്ട് മാത്രം നമുക്ക് പരിക്കുപറ്റാതിരുന്നതാണ്. മൂക്കിന് ഇവിടെ നല്ല ഇടികിട്ടിയിട്ടുണ്ട്. എന്തോ ഒരു കയ്യിലൊരു സാധനം വെച്ചിട്ട് ഇടിച്ചാണ് മൂക്കിൻ്റെ ഇവിടെ ഇടികിട്ടിയിട്ടുണ്ട്. വയറ്റിനൊക്കെ ചവിട്ടിയിട്ടുണ്ട്. വസ്ത്രമൊക്കെ പഴിച്ചു കീറി ഇവിടെയും കയറി പിടിച്ചു. ഒരു സൈഡിൽ കൂടെ എന്നെയും അപ്പുറ സൈഡിൽ കൂടെ ഭാര്യയും കൂടെ ആക്രമിക്കുകയും ചെയ്ത്. കൂടെ രണ്ട് മൂന്ന് പേരുണ്ടായിരുന്നു. കല്ലാച്ചിക്ക് പോകുന്ന യാത്രക്കാരായിരുന്ന ആൾക്കാർ, വണ്ടി കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ നമ്മൾ കക്കടിൽ ഇറക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് കൂട്ടിയിരുന്നു. അപ്പോൾ അവരെയും കൂട്ടി പോകുന്ന വഴിക്കാണെന്ന് തടഞ്ഞത്. അപ്പോൾ അവരെ പോലീസ് വന്ന് അപ്പോൾ അവരവിടെ ഇറക്കി വിടുകയാണ് ചെയ്തത്. പിന്നെ നമ്മളിങ്ങനെ സുഹൃത്തുക്കൾ വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഷഹീദ് ചേരുന്നു വിവരങ്ങളുമായി. ഷഹീദ്, വീണ്ടും പിന്തുടർന്ന് ആക്രമിക്കുകയായിരുന്നു. ആരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് മനസ്സിലാകുന്നത്. വിവരങ്ങൾ എന്താണ്? രേണുക, അല്പസമയം മുമ്പാണ് കോഴിക്കോട് സിപിഐ ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ മകൻ ജൂലിയസ് നിഖിദാസ്, ഒപ്പം തന്നെ ഭാര്യയും മാധ്യമ പ്രവർത്തക കൂടിയായ സാനിയോയും, ഇവർ രണ്ടുപേരെയും ഇപ്പോൾ രണ്ട് തവണ ഇവർക്ക് നേരെ ആക്രമണമുണ്ടായി. രാവിലെ 12 മണിയോടുകൂടിയാണ് കുറ്റ്യാടിയിൽ അമ്പലക്കുളങ്ങരിൽ വെച്ചാണ് ആദ്യം ആക്രമണമുണ്ടായത്. ഇവർ വാഹനത്തിൽ കാറിൽ വരുന്ന സമയത്ത് ഹർത്താൻ അനുകൂലികൾ അക്രമി സംഘം തടഞ്ഞു നിർത്തി ഇവർക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് നിഖിദാസ് പറഞ്ഞിരിക്കുന്നത്. മൂക്കിനും മുഖത്തും നെഞ്ചിനുമെല്ലാം പരിക്കേറ്റിട്ടുണ്ട്. മൂക്കിൻ്റെ പാലം തകർന്ന നിലയിലാണ് ആദ്യം കുറ്റ്യാടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷമാണ് അല്പം മുമ്പ് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നതിന് ഇടയാണ് ഇവർക്ക് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായത്. ഇവിടെ ഇവർ ചെറുവണ്ടൂരിൽ വെച്ച് ഇവരെ ഹർത്താൽ അനുകൂലികൾ ആക്രമിക്കുകയും ഈ വാഹനത്തിന് നേരെ കല്ലേറുണ്ടായി തടഞ്ഞു നിർത്തി തുടർന്ന് ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ ഇവരുടെ സുഹൃത്തുക്കളും ഒപ്പം ഉണ്ടായിരുന്നു. ഇവരെ ഉൾപ്പെടെ ഉള്ള സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. രണ്ടാമതും വീണ്ടും എവിടെ വെച്ചാണ് ആക്രമണം ഉണ്ടായത്? എന്തായിരുന്നു സംഭവം? രണ്ടാമത് ഏതാണ്ട് പേരാമ്പ്ര എത്തിയപ്പോൾ ഞങ്ങളുടെ ജീപ്പ് തടയാൻ വേണ്ടിയിട്ട് പേരാമ്പ്ര ടൗണിൽ ശ്രമിച്ചു. അപ്പോൾ ഡ്രൈവർ ഫലപ്രദമായിട്ട് ഇടപെട്ട് ജീപ്പ് എടുത്തു പോന്നു. അതിനുശേഷം നടുവണ്ണൂർ വെച്ച് ഞങ്ങളുടെ ക്രോസ് ചെയ്ത് പിടിച്ച് അവിടുന്നാണ് പിന്നെ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. എന്താണ് അവർ ചെയ്തത്? ആരാണ് അക്രമ സംഘത്തിൽ? ഞങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരല്ല. അക്രമ സംഘത്തിൽ സ്വാഭാവികമായിട്ടും പിന്നെ സംഘപരിവാരമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ് ഉണ്ടാവുക. അപ്പോൾ നടുവണ്ണൂർ പോലീസ് ഫലപ്രദമായിട്ട് ഇടപെട്ടതുകൊണ്ടാണ് ഞങ്ങൾക്ക് വലിയ പരിക്കൊന്നും ഏൽക്കാണ്ട് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇല്ലെങ്കിൽ അത് നിഖിദാസിന് പിന്നെ മൂക്കിന് ഇടികിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ശരീര മാസകളും അടിയേൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. സാനിയോക്ക് പിന്നെ ചവിട്ട് കുത്ത് അടക്കമുള്ളത് ഏറ്റിട്ടുണ്ട്. ഏതായാലും രേണുക, ഈ രീതിയിലാണ് അക്രമ സംഭവങ്ങൾ ഉണ്ടായത്. 12 മണിക്ക് ആദ്യം ആക്രമിക്കപ്പെട്ടു. തുടർന്ന് ഇവർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോരുന്ന വഴി നടുവണ്ണൂരിൽ വെച്ച് വീണ്ടും വാഹനം തടഞ്ഞു നിർത്തി അക്രമ സംഘം എത്തുകയായിരുന്നു. പോലീസ് സ്ഥലത്തുണ്ടായിരുന്നു. പക്ഷേ പോലീസ് വളരെ പെട്ടെന്ന് ഇടപെട്ട് ഇവരെ സുരക്ഷിതമായി മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി. ഹർത്താൽ അനുകൂലികൾ അങ്ങനെയാണോ ആക്രമണം, അതോ എന്താണ് ഈ ആക്രമണത്തിനുള്ളൊരു പ്രകോപനം എന്താണ്? തീർച്ചയായും രേണുക, ഇന്ന് രാവിലെ മുതൽ ഹർത്താൽ പ്രഖ്യാപിച്ചത് മുതൽ ഇന്ന് രാവിലെ ജില്ലയിലെ പലയിടങ്ങളിലുമായി ഹർത്താൽ അനുകൂലികൾ RSS BJP പ്രവർത്തകർ വാഹനങ്ങൾ തടയുകയും ആ രീതിയിൽ ആളുകളെ റോട്ടിലിറങ്ങുന്നത് തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് നിഖിദാസും ഭാര്യയും സാനിയോയും കൂടി കാറിൽ കക്കട്ടിൽ നിന്ന് പുറപ്പെട്ടത്, കുറ്റ്യാടിയിലേക്ക് പുറപ്പെട്ടത്. ഇതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. അതായത് ഹർത്താലായിരിക്കെ വാഹനം ഇറങ്ങി റോട്ടിലിറക്കിയതാണ് ഇവരെ പ്രകോപിപ്പിച്ചത്. ആക്രമണമുണ്ടായി. ഇവരെ പരിചയമുള്ളവരാണ് ആദ്യം അമ്പലക്കുളങ്ങരിൽ വെച്ച് ആക്രമിക്കുന്നത്. നിഖിദാസിന്റെ നാട് കൂടിയാണ്. ആ നാട്ടിലുള്ളവർ
ഇവരെ തന്നെയാണ് ആക്രമിച്ചത്. സി പി എം ജില്ലാ സെക്രട്ടറിയുടെ മകനാണെന്നുള്ള അറിവോടുകൂടി തന്നെയാണ് ആക്രമിച്ചതെന്നാണ് നികിതാസും സാനിയോയും നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഈ ആക്രമണമുണ്ടായി, അതായത് ഹർത്താൽ വാഹനമിറക്കിയതിൽ പ്രകോപിതരായ ഹർത്താൽ അനുകൂലികൾ തന്നെയാണ് ആക്രമണം നടത്തിയത്. ഇതിനു പിന്നാലെ ഇപ്പോൾ ഈ രീതിയിൽ കുറ്റ്യാടിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അതിനുശേഷം തുടർ ചികിത്സക്കായി ഗുരുതരമായ പരിക്കേറ്റതിനാൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള അറിവ് ലഭിച്ചതിനെ തുടർന്ന് ഈ സംഘം, പേരാമ്പ്രയിൽ ഒരു സംഘം ഇവരെ പിന്തുടരുകയായിരുന്നു. ഹർത്താൽ അനുകൂലികൾ തന്നെ ഇവരെ പിന്തുടരുകയായിരുന്നു. തുടർന്ന് നടുവണ്ണൂരിൽ വിളിച്ച് ഇവരെ വാഹനം തടഞ്ഞു. പോലീസ് കൃത്യമായി ഇടപെട്ടതുകൊണ്ടാണ് വലിയ അനിഷ്ട സംഭവങ്ങൾ ഒഴിവായത് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ഇപ്പോൾ ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്.